നമസ്കാരം. ഹെറാൾഡ് ന്യൂസ് ടിവിയിലേക്ക് ഏവർക്കും സ്വാഗതം. മലയാള സിനിമയ്ക്ക് ഇപ്പോൾ അത്ര നല്ല കാലമല്ല എന്നാണ് തോന്നുന്നത്. കോവിഡാനന്തരം നിലനിൽപ്പിനായി പരിശ്രമിക്കുമ്പോൾ വിവാദങ്ങളൊക്കെ വിടാതെ പിന്തുടരുകയാണ് മലയാള സിനിമയെ. മലയാള സിനിമാ ലോകത്ത് തന്നെ പിടിച്ചു കുലുക്കിയ ദിലീപ് കേസ് ഒരു വശത്ത് പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോഴാണ് മറുവശത്ത് ഒ ടി ടി വിവാദവും ദുൽഖറിന്റെ വിലക്കും ഫിയോക്കിന്റെ പുറത്താക്കലും ഒക്കെ ആയിട്ട് സിനിമാ മേഖല തന്നെ ആകെ കുഴിഞ്ഞു മറിഞ്ഞു കിടക്കുന്നത്. അതിനിടയിലാണ് ഇതാ ഇപ്പോഴിതാ വീണ്ടും വിനായകന്റെ പരാമർശവും എത്തി നിൽക്കുന്നത്. സിനിമാ താരവുമായി ബന്ധപ്പെട്ട വിഷയമായതിനാൽ തന്നെ സിനിമാ മേഖലയിൽ നിന്നുള്ളവരുടെ പ്രതികരണത്തിനായി കാത്തിരിക്കുകയാണ് പ്രേക്ഷക ലോകം മുഴുവൻ. സാധാരണ ഇത്തരം വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ ആദ്യം പ്രതികരണം തേടി എത്തുന്നത് അമ്മയുടെ പ്രസിഡന്റായിട്ടുള്ള മോഹൻലാലിലേക്കാണ്. ഇത്തരം വിഷയങ്ങൾ എന്നും ആലോചിച്ച് മറുപടി നൽകുന്ന മോഹൻലാലിന് ദിലീപ് വിഷയത്തിൽ പറ്റിയ അമളി കൂടുതൽ വിവാദങ്ങൾക്കും പരിഹാസത്തിനും വഴിവെച്ചിരുന്നു. എന്നാൽ വിനായകന്റെ കാര്യത്തിലേക്ക് എത്തുമ്പോൾ മോഹൻലാലിനെ ആശ്വസിക്കാൻ വളരെ വകയുണ്ട്. അതിൽ പ്രധാന കാരണം വിനായകന് അമ്മയിൽ അംഗത്വമില്ല എന്നത് തന്നെയാണ്. അതിനാൽ തന്നെ ഇരയ്ക്കൊപ്പം നിൽക്കുമ്പോഴും പ്രതിക്ക് വേണ്ടി പ്രാർത്ഥിക്കേണ്ട ഗതികേട് തൽക്കാലം മോഹൻലാലിന് ഇക്കാര്യത്തിൽ ഉണ്ടാവില്ല എന്ന് ആശ്വസിക്കാം. ഈ കാര്യത്തിൽ മാത്രം വലിയ തലവേദനകളൊന്നുമില്ലാതെ മോഹൻലാലിന് ബിഗ് ബോസിലേക്ക് കടക്കാനും സുഖമായിട്ട് കഴിയും. സിനിമയിൽ വളരെ അപൂർവമായി പ്രത്യക്ഷപ്പെടുന്നതും വിനായകന്റെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ അധികം ആരോടും സംസാരിക്കാത്തത് കൊണ്ടുമാകണം വിനായകൻ സിനിമയുടെ സാധാരണ ചട്ടക്കൂടുകളൊക്കെ ലംഘിച്ച് നടക്കുന്ന ഒരാളായത്. ഈ കാരണം കൊണ്ട് തന്നെ സിനിമയുമായി ബന്ധപ്പെട്ട ഒരു മുഖ്യധാര സംഘടനയിലും വിനായകൻ ഭാഗവുമല്ല. ഇതിപ്പോൾ വിനായകനെക്കാളും ഭാഗ്യമായത് മോഹൻലാലിനാണെന്ന് മാത്രം. അല്ലെങ്കിൽ ഈ വിഷയത്തിലും അമ്മയുടെ അധ്യക്ഷന് മറുപടി പറയേണ്ട അവസ്ഥ തന്നെ വന്നേനെ. സത്യത്തിൽ ഇത്തരം സ്ത്രീ സംബന്ധമായിട്ടുള്ള വിഷയങ്ങൾ ഉണ്ടാകുമ്പോൾ പ്രതികരണവുമായി എത്തേണ്ടത് വനിതാ കൂട്ടായ്മയായിട്ടുള്ള WCC യും ഈ വിഷയത്തിൽ ഇതുവരെ യാതൊന്നും പ്രതികരിച്ചിട്ടില്ല എന്നാണ്. പിന്നെ പേരിന് വേണ്ടി പാർവതി തിരുവത്ത് ഒരു ചെറിയ പ്രതിഷേധമൊക്കെ അറിയിച്ചു എന്ന് വരുത്തി തീർത്തു. ഒരൊറ്റ വാക്കിൽ കാര്യം കഴിഞ്ഞു. വിനായകന്റെ ചിത്രമൊക്കെ പങ്കുവച്ച് ഷെയിം എന്നായിരുന്നു പാർവതി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത്. ഇതിനൊപ്പം സംവിധായകയായിട്ടുള്ള കുഞ്ഞില മസ്ലമണി എഴുതിയ ലേഖനവും താരം പങ്കുവച്ചു എന്ന് മാത്രം. വേറെ ആരും ഒന്നും പറഞ്ഞതുപോലുമില്ല. ഇതെല്ലാം അതായത് സംഘടനയുടെ ഈ മൗനവും മറ്റും പ്രതിഷേധത്തിന് ഇടയാക്കുന്നുണ്ട് എന്നത് തന്നെയാണ് സത്യം. സെലക്റ്റീവായ വിഷയങ്ങളിൽ മാത്രമാണ് സംഘടന പ്രതികരിക്കുന്നത് എന്നാണ് ഏറ്റവും കൂടുതൽ ഉയർന്നു വരുന്ന വിമർശനം. ഹാരിഷ് പേരടി ഉൾപ്പെടെയുള്ള നടന്മാർ സംഘടനയ്ക്കെതിരെ പരിഹാസമായി രംഗത്ത് വന്നിട്ട് പോലും ഇപ്പോഴും സംഘടന ഔദ്യോഗികമായി ഒരു പ്രതികരണം നടത്തിയിട്ടില്ല എന്നതാണ് സത്യം. മാത്രമല്ല ആഷിഖ് അബു ഉൾപ്പെടെയുള്ള സംവിധായകർ ഇത്തരത്തിലുള്ള അവസരങ്ങൾ പ്രതിഷേധവുമായി രംഗത്ത് വരാറുള്ളത് പതിവാണ്. എന്നാൽ വിനായകന്റെ വിഷയത്തിൽ അവരും മൗനത്തിലാണ്. മാത്രമല്ല റീമയും ആഷിഖ് അബുവും വിനായകന്റെ പുതിയൊരു ചിത്രം നിർമ്മിക്കാൻ ഒരുങ്ങുന്നു എന്നുള്ള വാർത്തകളും ഈ വിവാഹത്തിന് ശേഷം തന്നെ ഉണ്ടായതാണ്. അതും ഏറെ ചർച്ചകൾക്ക് വഴിവെച്ചിരുന്ന ഒരു കാര്യം തന്നെയായിരുന്നു. ചുരുക്കത്തിൽ പറഞ്ഞാൽ മലയാളത്തിൽ അപൂർവം ചില വേഷങ്ങളിൽ മാത്രം പ്രത്യക്ഷപ്പെടുന്ന ഒരു നടനാണ് ഈ പറയുന്ന വിനായകൻ. ചെറിയ വേഷത്തിൽ തുടങ്ങി തൊട്ടപ്പനയിൽ നായക കഥാപാത്രം വരെ എത്തിയെങ്കിലും ചിത്രങ്ങളുടെ എണ്ണം എടുത്താൽ വിരലിൽ എണ്ണാവുന്നത് മാത്രമാണുള്ളത്. വിനായകൻ പ്രത്യക്ഷപ്പെടുന്ന സിനിമകളാകട്ടെ, ഈ പറയുന്ന ആഷിഖ് അബു, രാജീവ് രവി തുടങ്ങിയ മലയാളത്തിലെ നവ സിനിമാക്കാരുടെ ചിത്രങ്ങളാണ് എന്നതാണ് മറ്റൊരു പ്രത്യേകത. അതിനാൽ തന്നെയാണോ സകല വിഷയത്തിനും അഭിപ്രായം പറയുന്ന സിനിമയിലെ നവ സിനിമക്കാർ ഇക്കാര്യത്തിൽ മൗനം പാലിക്കുന്നത് എന്ന ചോദ്യവും പ്രസക്തമാണ്. കൂടാതെ തന്റെ സ്ത്രീവിരുദ്ധ പരാമർശങ്ങൾക്ക് പിന്നാലെയുള്ള വിവാദങ്ങൾ പുകഞ്ഞു നിൽക്കുന്ന ഈ സാഹചര്യത്തിൽ നടൻ വേറെ ഒരു പോസ്റ്റുമായി രംഗത്തുമെത്തിയിരുന്നു. പഞ്ചപാണ്ഡവർക്കൊപ്പമുള്ള പാഞ്ചാലിയുടെ ചിത്രം പങ്കുവച്ചായിരുന്നു വിനായകൻ രംഗത്ത് വന്നത്. ചിത്രത്തിന് ഒരു ക്യാപ്ഷനും നൽകാതെയാണ് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത് എന്നത് വളരെ ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. പാഞ്ചാലിക്ക് 5 ആകാമെങ്കിൽ എനിക്ക് 10 ആയിക്കൂടെ എന്ന ചോദ്യമാണോ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്നാണ് എല്ലാവരും അറിയാണ്ട് ചോദിച്ചു പോകുന്നത്. ഇത്തരം വിവാദപരമായ പ്രസ്താവനയിലൂടെ വിനായകൻ വീണ്ടും വീണ്ടും ചർച്ചയായി മാറുമ്പോൾ ഇനി താരത്തിന്റെ സിനിമാ ജീവിതം ഒരു ചോദ്യചിഹ്നമായി ഇപ്പോൾ നമ്മുടെ മുന്നിൽ നിൽക്കുകയാണ്. ഇത്രയും കാലം നടനെ തേടിപ്പോയ നവ സിനിമാക്കാർ പോലും വിനായകനെ പിന്തുണയ്ക്കുമോ എന്നതാണ് എല്ലാവരും ഉറ്റുനോക്കുന്ന മറ്റൊരു കാര്യം.